ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായി കിടക്കണ ചക്കയാണ്. ഇന്ന് ഇത് വെച്ചിട്ടൊരു പണിയുണ്ട്. എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, റാനിയാസ് മിനിയേച്ചർ കിച്ചനിലെ മറ്റൊരു മയൽ പണിപ്പിച്ചോളേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഫ്താർ സ്പെഷ്യൽ ചക്കക്കുരു ഷീക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നോമ്പ് തുറക്കുമ്പോഴൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണിത്. അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ചക്കക്കുരുക്ക കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് പുഴുങ്ങിയെടുക്കണം. ചക്കക്കുരു എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഇത് വെച്ചിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഈ ചക്കക്കുരു എല്ലാം നമ്മൾക്ക് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് പുഴുങ്ങിയിട്ട് വരാം. ചക്കക്കുരു എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പുഴുങ്ങിയെടുത്ത ചക്കക്കുരുവിന്റെ ഉടുപ്പൊക്കെ അങ്ങോട്ട് മാറ്റിയാലോ? മനസ്സിലായില്ലേ? അതിന്റെ തോലൊക്കെ അങ്ങോട്ട് കളയ. ഒരു തരി പോലും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അതിന്റെ തോലൊക്കെ നമ്മൾക്കൊന്ന് കളഞ്ഞെടുക്കാം. ചിക്കപ്പുക്ക് ചിക്കപ്പുക്ക് റെയിലേ, ചക്കക്കുരു എടുക്കടി മറിയേ, പാട്ട് പാടി എല്ലാ ചക്കക്കുരുവിന്റെ തോലൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്ത്. ഞങ്ങളുടെ വീട്ടില് ചക്കക്കുരു കിട്ടുമ്പോ ഞങ്ങളത് ഒലത്തി കഴിക്കാറുണ്ട്. പിന്നെ മാങ്ങയ്ക്ക് ഇട്ട് കറി വെച്ചൊക്കെ കഴിക്കാറുണ്ട്. നല്ല രസമാണ്. അങ്ങനെ കൂട്ടുകാർക്ക് അറിയാവുന്ന ചക്കക്കുരു കൊണ്ടുള്ള റെസിപ്പികളൊക്കെ എനിക്കൊന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾക്ക് ഷേക്ക് അടിക്കാനുള്ള പരിപാടിയായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മുടെ മിക്സി എടുത്തിട്ട് അതിലേക്ക് ഈ ചക്കക്കുരു എല്ലാം ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇടാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പാലങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഞാൻ നല്ല തിളപ്പിച്ച ആറിയ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുക്കണത്. ഇതിനെ നമ്മൾക്ക് കട്ടപ്പാലെടുത്തും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് ബൂസ്റ്റ് ഒക്കെ തീർന്നുപോയി. അതാണ് ഞാനിവിടെ ചോക്ലേറ്റ് ഹോർലിക്സ് ആണ് ഇട്ടെടുത്തത്. ബൂസ്റ്റ് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. സാധാരണ എല്ലാവരും ബൂസ്റ്റാണ് ഉപയോഗിക്കാറ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതൊക്കെ ഇപ്പൊ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഹോർലിക്സ് ഇട്ടാണെന്ന് തോന്നുന്നു. നല്ല ചോക്ലേറ്റിന്റെ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സോ ഐസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത ഇഫ്താർ വീഡിയോസുമായിരുന്നേരം എല്ലാ കൂട്ടായിരിക്കും. ബൈ ബൈ.